വാർത്തകൾ തുടരുന്നു. കോൾപാടത്ത് കൊയ്യാനും മെതിക്കാനും മാത്രമല്ല ഇനി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും കഴിയും. സംസ്ഥാനത്ത് ആദ്യമായി കോൾ മേഖലയിൽ സ്ഥാപിച്ച സോളാർ പ്ലാന്റിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് പുള്ള പാടശേഖരത്ത് പമ്പിംഗ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ആലപ്പാട് പുള്ള സഹകരണ സംഘത്തിന്റെ മേൽനോട്ടത്തിലുള്ള കോൾപടവിലാണ് 50 കിലോവാട്ട് ശേഷിയുള്ള മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മനക്കൊടി പുള്ള് പാലത്തിന് സമീപമുള്ള മോട്ടോർ പുരയോട് ചേർന്നുള്ള കനാൽ ബണ്ടിലാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 10 തൂണുകളിൽ ഉറപ്പിച്ച ഫ്രെയിമുകളിലാണ് പാനലുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. 60 ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. കൃഷി ആവശ്യങ്ങൾക്കായി പാരമ്പര്യേതര ഊർജ്ജം പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് അനർട്ടാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. കണ്ണൂർ ആസ്ഥാനമായുള്ള റെഡ്കോയുടെ ചുമതലയിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് 2 മാസം മുമ്പ് നടത്തിയ ട്രയൽ റൺ വിജയകരമായിരുന്നു. അത് വിജയകരമായിട്ട് അതിന്റെ ട്രയൽ റൺ ഇവിടെ നടക്കുകയുണ്ടായി. 50 HP മോട്ടറിന് ആണ് ഇവിടെ പ്രവർത്തിപ്പിച്ചത്. അത് KCB ബന്ധപ്പെട്ടുകൊണ്ട് ഓൺലൈൻ ഗ്രിഡ് സംവിധാനത്തിലേക്ക് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ എടുത്തു വരുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും ഭാവിയിൽ ഊർജ രംഗത്ത് സർക്കാരിന് KCB ഒട്ടേറെ ഉപയോഗം കുറയാൻ ഇടയാവുന്നു. സൗരോർജത്തെ ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തി ഈ കോൾ മേഖലയിലെ സമൃദ്ധമായിട്ടുള്ള ഈ സൂര്യപ്രകാശത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇതിൽ വരുന്ന അധിക വരുമാനം അതാത് കോൾ പാടശേഖരങ്ങൾക്ക് ലഭിക്കുന്ന വിധത്തിലാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. 365 ദിവസമുള്ള ഒരു വർഷത്തിൽ ഏകദേശം 30-40 ദിവസത്തെ കറണ്ട് മാത്രമാണ് നമുക്ക് കോൾ പാടശേഖരങ്ങൾക്ക് ആവശ്യമുള്ളൂ, പമ്പിങ്ങിന് വേണ്ടി വരുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നമുക്ക് അത് KCB കൊടുത്ത് അതിൽ നിന്ന് വരുന്ന അധിക വരുമാനം പാടശേഖരങ്ങൾക്ക് ഒരു വരുമാന മാർഗമായിട്ട് തന്നെ ഭാവിയിൽ കാണാം. അപ്പോൾ നിലവിൽ ഉപയോഗിച്ച് വരുന്ന വൈദ്യുതിയുടെ രീതികൾ മാറി. കോവിഡ് സാഹചര്യവും സാങ്കേതിക തടസ്സങ്ങളും മൂലം 2 വർഷത്തോളം നിർമ്മാണത്തിനെടുത്തു. KCB അനർട്ടിന്റെയും അന്തിമ പരിശോധനയ്ക്ക് ശേഷം ഈ മാസം അവസാനത്തോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. പാടശേഖരത്തെ സോളാർ പ്ലാന്റ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ആവശ്യം കഴിഞ്ഞ മിച്ചം വരുന്നത് KCB കൈമാറാനും ആലോചനയുണ്ട്. സോളാർ വൈദ്യുതി വിറ്റ് പാടശേഖര സമിതിക്ക് ലഭിക്കുന്ന തുക കർഷകർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലാണ് പദ്ധതി. അഴീക്കോട് IMUP സ്കൂളിലെ പ്രീ പ്രൈമറി പ്രവേശനോത്സവവും പുതിയ പാചകപ്പുരയുടെ നിർമ്മാണോദ്ഘാടനവും ET ടൈസൺ MLA നിർവഹിച്ചു. മാസ്ക് വേണ്ടി വന്നു, സാനിറ്റൈസർ വേണ്ടി വന്നു, അകലം സൂക്ഷിക്കേണ്ടി വന്നു, അങ്ങനെ നിരവധി ആയിരുന്നു. എല്ലാം തിരിച്ച് നമ്മൾ പിടിക്കുകയാണ്. നാം വീണ്ടും നമ്മുടെ പഴയ കാലത്തിലേക്ക് മടങ്ങി വരിക. ഇപ്പൊ എല്ലാ സ്കൂളുകളും സജീവമായി തുടങ്ങി. ചില കാര്യങ്ങളുള്ളൂ, ഇപ്പൊ മാസ്കൊക്കെ പോലെ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചാൽ നമ്മളത് സജീവമായ വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് വരിക. ഇവിടെ നമ്മുടെ ക്രിസ്തു സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സ്കൂളുകൾ എന്ന് പറയുന്ന കേവല കുറികളല്ലല്ലോ, ജീവിതാനുഭവങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് ഇത്തരം അവസരങ്ങളാണ്. വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച സംഖ്യ ഉപയോഗിച്ച് ആധുനിക രീതിയിലാണ് പാചകപ്പുര നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു. എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി, എറിയാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ PK അസീം, നജ്മൽ ഷക്കീർ, അംബിക ശിവപ്രിയൻ, മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, സ്കൂൾ മാനേജർ മുഹമ്മദ് സെയ്ദ് എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ തെരുവ് വിളക്ക് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അബ്ദുൾ ലത്തീഫ് സ്മിതിയുടെ നേതൃത്വത്തിൽ തുടരുന്ന നിൽപ്പ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചൂട്ട് കത്തിച്ച് നിൽപ്പ് സമരം നടത്തി. ദേശീയപാത വികസനത്തിന് വേണ്ടി കോടികൾ മുടക്കുമ്പോഴും വെറും 3.5 കിലോമീറ്റർ മാത്രം വരുന്ന ബൈപ്പാസിലെ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ കഴിയാത്തത് നഗരസഭ ഉൾപ്പെടെ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ഭരണാധികാരികൾ നാടിന് അപമാനമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CP തമ്പി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയെ ഭൌമ വിവര നഗരസഭയാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ മാപ്പിംഗ് ആരംഭിച്ചു. നഗരസഭയിലെ എല്ലാ വിവരങ്ങളും ഭൌമതലത്തിലാക്കി മാറ്റുന്ന ഒരു വിവരശേഖരണ വികസന പ്രവർത്തന പരിപാടിയുടെ ഭാഗമായാണ് ജിയോ മാപ്പിംഗ്. ഭൂമിയും ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും വിവിധ തരത്തിലുള്ള ഭൂപടങ്ങളിൽ ആലേഖനം ചെയ്യുന്ന പ്രവർത്തനമാണ് GIS എന്ന ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ചെയ്യുന്നത്. ജലസ്രോതസ്സുകൾ, പ്രകൃതി, റോഡുകൾ, കെട്ടിടങ്ങൾ, തെരുവ് വിളക്കുകൾ, കുടിവെള്ള പൈപ്പുകൾ,
വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ, കായലുകൾ, കുളങ്ങൾ, തോടുകൾ, കിണറുകൾ, പാലങ്ങൾ, മാലിന്യ മാനേജ്മെന്റ്, ദുരന്ത നിവാരണ പരിപാടികൾ, മറ്റ് പ്രകൃതി വിഭവങ്ങൾ എന്നിവയെല്ലാം ഡ്രോൺ ഉപയോഗിച്ച് മാപ്പിംഗ് നടത്തും. കൂടാതെ പരിശീലനം ലഭിച്ച 50 യുവാക്കൾ നഗരസഭയിലെ വീട് വീടാന്തരം കയറി സാമൂഹ്യ സാമ്പത്തിക സർവേയും നടത്തുന്നുണ്ട്. 34 ലക്ഷം രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് സാങ്കേതിക സഹായം നൽകുന്നത് കരകുളം ഗ്രാമീണ പഠന കേന്ദ്രത്തിലെ വിദഗ്ധരാണ്. പദ്ധതി പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ എല്ലാ വിവരങ്ങളും ഒരു ആപ്പിലൂടെ ലഭ്യമാകും. കെട്ടിടങ്ങളുടെ വിസ്തീർണം, നിശ്ചയിക്കപ്പെട്ട നികുതി, ജനസംഖ്യ, കുടുംബങ്ങളുടെ പൊതുവിവരങ്ങൾ എല്ലാം ലഭ്യമാകും. ഓരോ വർഷവും പദ്ധതി രൂപീകരണത്തിന് ഇത്തരം വിവരങ്ങൾ വളരെയേറെ ഗുണകരമാകും. ഡ്രോൺ മാപ്പിംഗിന്റെ ഉദ്ഘാടനം നഗരസഭാ ഓഫീസ് പരിസരത്ത് ഡ്രോൺ പറത്തി വി ആർ സുനിൽകുമാർ എംഎൽഎ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ കെ ആർ ജയത്രൻ, ലതാ ഉണ്ണികൃഷ്ണൻ, കെ എസ് കൈസാബ്, ഒ എൻ ജയദേവൻ എന്നിവർ സംസാരിച്ചു. റവന്യൂ വകുപ്പിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ ജി ഒ അസോസിയേഷൻ ഇരിഞ്ഞാലക്കുട ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിഞ്ഞാലക്കുട സിവിൽ സ്റ്റേഷൻ മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. റവന്യൂ റിക്കവറി, കുടിശ്ശിക, ജീവനക്കാരുടെ ബാധ്യതയാക്കാനുള്ള സർക്കാർ നീക്കം പിൻവലിക്കുക, എച്ച് ആർ എം എസ് സംവിധാനത്തിലൂടെ ഓൺലൈൻ ട്രാൻസ്ഫർ ഉടൻ നടപ്പിലാക്കുക, സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ തീർപ്പാക്കാൻ സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കുക, റവന്യൂ ഓഫീസുകളിലെ ജോലി ഭാരത്തിനനുസരിച്ച് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക, വെട്ടിക്കുറച്ച തസ്തികകൾ പുനഃസ്ഥാപിക്കുക, വാഹന സൌകര്യം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ ജി ഒ അസോസിയേഷൻ പ്രവർത്തകർ ഇരിഞ്ഞാലക്കുട സിവിൽ സ്റ്റേഷൻ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. എൻ ജി ഒ അസോസിയേഷൻ ഇരിഞ്ഞാലക്കുട ബ്രാഞ്ച് പ്രസിഡന്റ് ബി എസ് സിജോയ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു ചെറിയ കുടുംബത്തെ തനിച്ചാക്കിക്കൊണ്ട്, വയസ്സായ മാതാപിതാക്കളെ വീട്ടിൽ തനിച്ചാക്കിക്കൊണ്ട്, വളരെ ചെറിയ കുഞ്ഞുങ്ങളെ വീട്ടിൽ തനിച്ചാക്കിക്കൊണ്ട് അവർ അന്യ ജില്ലകളിൽ ജോലി ചെയ്യുമ്പോൾ നിലവിൽ ഇവിടെ വേക്കൻസി ഉണ്ടായിട്ടും ഒഴിവുണ്ടായിട്ടും തിരിച്ച് ഈ ജില്ലകളിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായത് ഈ ഗവൺമെന്റിന്റെ ഒരു പിടിപ്പുകേടാണ്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ വകുപ്പിന്റെ മേലധികാരികൾ ഒരു ഉത്തരവ് പുറത്തിറക്കുമ്പോൾ തീർത്തും അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള പഠനവും നടത്താതെ, യാതൊരു തരത്തിലുള്ള ഒരു അവലോകനവും നടത്താതെ വായിൽ തോന്നുമ്പോഴാണ് റവന്യൂ വകുപ്പിൽ ഉത്തരവ് നിലനിൽക്കുന്നത്. നേതാക്കളായ എം പി ദിൽരാജ്, എ ഡി വിനോദ്, സി എ വിനോദ്, ഷിജി ജയരാജ്, ഷാജിമോൻ, ബിനോയ് എന്നിവർ നേതൃത്വം നൽകി. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, മൂന്ന് പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ വർഗീയതയും തീവ്രവാദവും ശക്തിപ്പെടുന്നതിൽ ജനങ്ങൾ ആശങ്കയിലാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മാള കല്ലൂരിൽ വീട്ടിൽ നിന്നും വ്യാജമദ്യം പിടികൂടി. തൃശൂർ ചിയ്യാരത്ത് നടുറോഡിൽ ബൈക്ക് സ്റ്റണ്ട് നടത്തി പെൺകുട്ടി വീണ സംഭവത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന യുവാവ് ഉൾപ്പെടെ 2 പേരെ ഹാഷിഷ് ഓയിലുമായി പോലീസ് പിടികൂടി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.